ഹായ് വെൽക്കം ബാക്ക് ടു ഷല്ല മാജിക് വേൾഡ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ പുഡിംഗ് എന്ന് പറയുന്നത്. അത് ഏത് ഫ്ലേവറിലാണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഫ്ലേവറിൽ നല്ലൊരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അത് എളുപ്പത്തിൽ തന്നെ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കുന്നതിന് മുമ്പായിട്ട്, ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിലെ ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാനൊരു 2 കപ്പോളം പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചത് ചേർത്തിട്ടുണ്ട്. അതായത് ഒരു പൈനാപ്പിളിൻ്റെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഷുഗറാണ്. ഇവിടെ ഞാൻ 2 കപ്പിലായിട്ട് പഞ്ചസാര മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഞാൻ എടുക്കുന്നത് നമ്മൾ പൈനാപ്പിൾ കുക്ക് ചെയ്യുന്ന സമയത്തും 1 കപ്പ് നമ്മൾ പാല് കുക്ക് ചെയ്യുന്ന സമയത്തുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. പിന്നെ ഇവിടെ ഞാൻ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പാക്കറ്റ് പാലിൻ്റെ കണക്കാണെങ്കിൽ 1.5 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫുഡ് കളറാണ്, യെല്ലോ കളർ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, നമ്മൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ ചൈന ഗ്രാസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ട, എന്നാൽ പോലും ഇതിൻ്റെ 1/4 ഭാഗം നമുക്ക് വേണം. അപ്പോൾ ഇതിന് നമ്മൾ അഗർ അഗർ എന്നുള്ള പേരിലും പറയാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാണ്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കാം. പൈനാപ്പിളും പാലും കൂടി ഒരുമിച്ച് നമ്മൾ കുക്ക് ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ നല്ല വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കുറയുക, പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിളിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് മതിയാവും, നമ്മുടെ പൈനാപ്പിളിൽ തന്നെ നല്ല ജ്യൂസായിട്ട് വരും. അപ്പോൾ അത്ര വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് എത്ര പൈനാപ്പിളിന് എത്ര മധുരം ഉണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്ത പൈനാപ്പിളാണ്, എന്നാൽ പോലും വലിയ മധുരമില്ല, അതുകൊണ്ടാണ് 1 കപ്പ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുമ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായിട്ട് വെള്ളം വറ്റണം കേട്ടോ, അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇത് നിർബന്ധമല്ല, പക്ഷെ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടണമെങ്കിൽ ഇങ്ങനെ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ പാക്കറ്റിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതായത് ഒരു 7 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. 10 ഗ്രാമിൽ കുറച്ച് മാത്രമേ ഞാനവിടെ ബാക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പുഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു കോരി തിന്നുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മുറിച്ച് കഴിക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജെലാറ്റിനേക്കാളും നല്ലത് ചൈന ഗ്രാസാണ് കൂടുതലായിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജെലാറ്റിന് ഞാൻ ആർക്കും പ്രിഫർ ചെയ്യുന്നില്ല, ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്ക് ചെയ്യാനും നമുക്ക് ഈ വെള്ളം തന്നെ മതിയാവും കേട്ടോ. ഇനി പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാക്കറ്റ് കണക്ക് പറയുകയാണെങ്കിൽ 1.5 പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ആ ടൈമിൽ തന്നെ നമുക്ക് ചൈന ഗ്രാസും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിയും. പാലിലേക്ക് ഒരുമിച്ചാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഒരേ ചൂട് നിൽക്കണം. പാലിനാണെങ്കിലും ചൈന ഗ്രാസിനാണെങ്കിലും ഒരേപോലെ ചൂടാകുമ്പോഴാണ് നമ്മുടെ പാല് പിരിയാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വളരെ കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞ കളർ വേണം, പക്ഷെ ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞപ്പൊടി പാലിൽ കലക്കിയിട്ട് ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട്, ചൈന ഗ്രാസും ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്, ഇത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചൈന ഗ്രാസിൽ ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ, അപ്പോൾ നമ്മൾ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇനി ഇതൊന്ന് 1-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ വെള്ളം പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് നമുക്ക് കട്ടിയായി കിട്ടുമോ എന്നുള്ളത്, നന്നായിട്ട് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളും നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നന്നായിട്ട് ലൂസായിട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സ് കിടക്കുന്നത്.
നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനിവിടെ പുഡിങ്ങിൻ്റെ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി വെക്കുന്നുണ്ട്. ഇനി നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാലിലുള്ളതും നമ്മളെ ചൈന ഗ്രാസിൻ്റെ അതൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ തന്നെ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ അരിച്ചെടുക്കുക. നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. കാണുന്നുണ്ടാവും നിങ്ങൾ ചൈന ഗ്രാസിൻ്റെ പാലിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗം. അത് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ആ 20 മിനിറ്റ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൈനാപ്പിളിൻ്റെ ബാക്കിയുള്ള ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഒരു 20 മിനിറ്റ് ഒക്കെ ആയതിനു ശേഷം ചേർക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കായി പോകും. ഇങ്ങനെ മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി നമുക്കിതൊരു 1 to 2 hours ഫ്രിഡ്ജിൽ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നന്നായിട്ട് റെഡി ആയി കിട്ടും. നമുക്കൊരു 2 hours വെക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു 1 hour ശേഷം ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് സെറ്റ് ആവണമെങ്കിൽ ഒരു 2 hours എങ്കിലും വെക്കണം കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് നല്ല കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവും. നമുക്ക് പൈനാപ്പിൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ ഒരു പൈനാപ്പിൾ പുഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്തൊരു കിഡിലൻ റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.